വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമുയരുന്നു. 120 മൃതദേഹം കണ്ടെടുത്തു. 100 പേരെ കാണാനില്ല. മൃതദേഹം പലതും ചിന്നിച്ചെതിറിയ നിലയിൽ. മുണ്ടക്കൈ ഗ്രാമം ആകെ ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം. സൈന്യവും ദുരന്തമുഖത്ത്. ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം. രാത്രി വൈകിയും ദൗത്യം തുടർന്നേക്കും. നാടിതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ ദുരന്തമെന്ന് മുഖ്യമന്ത്രി. അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ 5 മന്ത്രിമാർക്ക് ചുമതല. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് കേന്ദ്രം. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണം. ചേതനയറ്റ ശരീരങ്ങൾ ആശുപത്രികളിലെ മരവിപ്പിക്കുന്ന കാഴ്ച. ഉറ്റവരെ തെരഞ്ഞ് ബന്ധുക്കൾ. ആംബുലൻസും ഫ്രീസറും സ്ട്രെച്ചറുകളും ആവശ്യത്തിനില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ. വിംസ് ആശുപത്രിയിൽ മാത്രം 129 പേർ ചികിത്സയിൽ. പാലക്കാട് ആലത്തൂരും കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടി. വാൽപ്പാറയിൽ മണ്ണിടിഞ്ഞ് മുത്തശ്ശിയും ചെറുമകളും മരിച്ചു. കോഴിക്കോട്ട് 3 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിൽ റെഡ് അലർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുലർച്ചെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് കേരളം. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായ ദുരന്തത്തിൻ്റെ പൂർണ്ണ ചിത്രം ഇനിയും വ്യക്തമായിട്ടില്ല. മണ്ണിനടിയിൽ അകപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ രാത്രി ദുഷ്കരമാണ്. 120 മൃതദേഹമാണ് ഇതുവരെ കണ്ടെടുത്തത്. 48 പേരെ തിരിച്ചറിഞ്ഞു. ഉറ്റവർ മരിച്ചോ സുരക്ഷിതരായിരിക്കുന്നുണ്ടോ എന്നറിയാതെ ആളുകൾ അങ്കലാപ്പിലാണ്. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ചിലത് ചിന്നിച്ചെതിറിയ നിലയിലാണ്. കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർ പുഴയിലൂടെയും മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. ഒറ്റപ്പെട്ട അട്ടമലയിൽ നിരവധി പേർ കുടിഞ്ഞുകിടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യവും ദുരന്ത നിവാരണ സേനയും വയനാട്ടിലെത്തി. ആകാശമാർഗം രക്ഷാദൗത്യത്തിന് സേന രാവിലെ 2 വട്ടം ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം നടന്നില്ല. വടംകെട്ടിയാണ് മറുകരയിൽ ഉണ്ടായിരുന്ന ചൂരൽമലയിലേക്ക് ആളുകളെ എത്തിച്ചത്. വൈകിട്ട് സേന ഹെലികോപ്റ്റർ ചൂരൽമലയിൽ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നവരെയും വൃദ്ധരെയും രക്ഷപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രികളിൽ തുടരുന്നു. മേപ്പാടിയിൽ ഉറ്റവരെ തേടി ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. അവർക്കായി തെരച്ചിൽ തുടരുകയാണ്. അവർ ജീവനോടെ ശേഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. എവിടെയെങ്കിലും സുരക്ഷിതരായിരിക്കുന്നുണ്ടെന്ന് കരുതാം. കാണാതായ ആളുകളുടെ ചിത്രങ്ങളാണ്. തെരച്ചിൽ രാത്രിയും തുടരാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആദ്യത്തെ ഉരുൾപൊട്ടൽ, 4 മണിക്ക് ശേഷം 2-ാമത്തെ ഉരുൾപൊട്ടൽ. ഈ വലിയ ദുരന്തത്തിൻ്റെ ചിത്രം പുലർച്ചയോടെയാണ് വ്യക്തമായത്. അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും നമുക്കറിവില്ല. കാരണം പാലവും റോഡുമൊക്കെ ഒലിച്ചുപോയതുകൊണ്ട് പൂർണ്ണമായും ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിൽ സുരക്ഷിതരായി ഇരുന്ന ആളുകളെ മാത്രമാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മറുകരയിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലത്തിലൂടെ എത്തിച്ചിരിക്കുന്നത്. നാളെ സൈന്യം ഒരു താൽക്കാലിക പാലം നിർമ്മിക്കും. ആ പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർക്ക് പോയി
കൂടുതൽ തെരച്ചിൽ നടത്താൻ കഴിയും. പകുതി സ്ഥലത്തേക്ക് ഏണുപോലെ ഒന്നിറക്കി ഉണ്ടാക്കിയ ആ ചെറിയ ഒരു പാലത്തിലൂടെ പിന്നീട് വയർ കെട്ടി അതിലൂടെ ഒക്കെയാണ് ആളുകളെ എത്തിച്ചത്, മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയിട്ടുണ്ട്. ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, മേപ്പാടി ആശുപത്രിയിലെ ചിത്രം എന്താണിപ്പോൾ? മേപ്പാടി ആശുപത്രിയിൽ ഇപ്പോഴും നിരവധി പേർ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഈ ചില ബന്ധുക്കൾ, അവർ കാലത്ത് മുതൽ ഇവിടെ ഉണ്ട്. ആർക്കു വേണ്ടിയാണ്? എത്ര പേരാണ് കാണാതെ? നാലാളെ. എന്താണ് സംഭവിച്ചത്? ഒരേ ഐഡിയയില്ല. നിങ്ങളും ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണോ? ആരെയാണ് തിരയുന്നത്? നമ്മളെ മരുവന്റെ അനിയനും അവന്റെ ഭാര്യനെയും മൂന്ന് കുട്ടികളെയും അവൻ്റെ മാമനെയും അമ്മാവനെയും പിന്നെ കുടുംബ ഫാമിലി മൊത്തം കിട്ടാൻ, അതിൽ രണ്ട് പേരെ കിട്ടി, ബാക്കി 18 ആളും മിസ് 18 ആളെ കാണാനുണ്ട്. 18 ആളും ഇനി കിട്ടാണ്ട്. എവിടെയാണ് താമസിച്ചത്? അവര് പിന്നെ ചൂരൽമല. അവരെ വീട്ടിലല്ലേനു, അവരെ മാമൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ നിന്നാണ് ഇത് സംഭവിച്ചത്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഭയന്നിട്ട് വേറെ വീട്ടിലേക്ക് അങ്ങോട്ട് മാറി താമസിച്ച. ആ വീട് തകർന്ന്, ആ വീട് മൊത്തം തകർന്ന്, രണ്ട് നിലയിലെ വീടിനും മൊത്തം തകർന്ന്. അവരിപ്പോൾ 18 ആളിൽ രണ്ട് പേരുടെ മൃതദേഹം കിട്ടി, ബാക്കി 18 ആളും ഇനിയും കിട്ടാനാണ്. എല്ലാ ആശുപത്രിയിലും പരിശോധിച്ചു? എല്ലാ ആശുപത്രിയിലും പരിശോധിച്ച്, ഒന്നും വേറൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, വിനു, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുക. ഒരു മൃതദേഹം വരുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഒരു ചങ്കിടിപ്പോടുകൂടി തങ്ങളുടെ ബന്ധുവിൻ്റെതാണോ എന്ന് പരിശോധിക്കാനുള്ള തിരക്കാണത്. സാധാരണഗതിയിൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാനാവാത്ത തരം ദൃശ്യങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. പല ആളുകളും പോകുന്നു, അവരുടെ ബന്ധുവിൻ്റെതാണോ എന്ന് പരിശോധിക്കുന്നു. അവർ അതിനുശേഷം വീണ്ടും തിരിച്ച് ഇവിടെ കാത്തിരിപ്പ് തുടരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ 18 പേരിൽ അത്തരത്തിൽ ഒരുപാട് കുടുംബത്തിൽ നിന്ന് ഒന്നിലേറെ പേരെ ആളുകളെ കാണാതായിട്ടുള്ള ഒരു കാഴ്ചയും ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ഇത്തരത്തിൽ കൂട്ടത്തോടെ ബന്ധുക്കളെ കാണാതായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരക്ഷിതമെന്ന് കരുതി മാറി താമസിച്ച വീടുകളാണ് തകർന്ന് ഇത്തരത്തിലത്തെ ആളുകളെ കൂട്ടത്തോടെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീട്ടിലെ തന്നെ 18 പേർ, നേരത്തെ ഒരാൾ ഇതേപോലെ നമ്മളോട് അവരുടെ വീട്ടിലെ ഏതാണ്ട് 20 പേരെ കാണാതായ കാഴ്ച പറഞ്ഞിരുന്നു. ഇത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം, അവരുടെ ബന്ധുക്കൾ, ഇവരെ കൂടി ഒന്നിച്ച് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട്, അങ്ങനെ സാധ്യത കണ്ടുകൊണ്ട്, ഒരു ദുരന്ത സാധ്യത, ഒരു പ്രളയ സാധ്യതയും മറ്റും കണ്ടുകൊണ്ട് മാറി താമസിച്ച ആളുകളാണ് ഇങ്ങനെയൊക്കെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 120ലേറെ പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 80ലേറെ പേരെ കാണാനുണ്ട്. ഈ സ്ഥലത്ത് കനത്ത മഴ, ജാഗ്രത മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ബന്ധുവീടുകളിലേക്ക് മാറിയ ആളുകൾ ആ വീട്ടിലും അവർ സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലത്തും ഇതുപോലെ മണ്ണിടിഞ്ഞു വന്ന്, വെള്ളം വന്ന് ദുരന്തമുണ്ടായി, ഇല്ലാതായി എന്നാണോ? വിനു, ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന്, അതായത് അതിൻ്റെ ഉച്ചിയിൽ നിന്ന്, വെള്ളാർമലയുടെ ഉച്ചിയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴേക്ക് ആദ്യം പതിക്കുന്നു. അവിടെ 2 അരുവികൾ അല്ലെങ്കിൽ ചെറിയ തോടുകൾ സംഗമിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ വെച്ചാണ് കൂടുതൽ തീക്ഷ്ണമായി താഴേക്ക് പതിക്കുന്നത്. അതോടുകൂടി ചൂരൽമലയിലെത്തുന്നു. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്ത് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ വിസ്തൃതി കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയൊരു പ്രദേശമാണ്. ഏതാണ്ട് 400ലേറെ കുടുംബങ്ങളുണ്ട്. 40ലേറെ വീടുകൾ നാമാവശേഷമായി ഒന്നും കാണാനില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ളൊരു കാര്യമായി നാട്ടുകാർ പറയുന്നത്. മാത്രവുമല്ല, ഇത്തരം മുന്നറിയിപ്പുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ മാറി താമസിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഒക്കെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2019ലും 2020ലും ഇതേ സ്ഥലത്ത് ചെറിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് വീട് തകർന്ന ഒരാൾ ഇന്നലെ തൻ്റെ കുടുംബസമേതം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു. അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരിയെയും കയ്യിൽ നിന്ന് വഴുതി പോയത് എന്നൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കരുതൽ പലരും എടുത്തിരുന്നു. ആ കരുതൽ പോലും പലതരത്തിലും സാധ്യമായില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മഴക്കാലത്ത് ഈ തോട്ടിലൂടെ ഒരു 5-10 മീറ്റർ പരമാവധി വ്യാപിച്ച് ഒഴുകാറുണ്ട്. പക്ഷേ ഇത്തവണ ഏതാണ്ട് 60 മീറ്ററോളം വ്യാപിച്ച് കുറേ കൂടി ഉയരത്തിലേക്ക് ഈ തോട് പുഴ വന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അതുകൊണ്ട് നാട്ടുകാർ പലപ്പോഴും പഞ്ചായത്ത് അംഗങ്ങളടക്കം വാട്സാപ്പിൽ ഇതിനുള്ള ഇത് സുരക്ഷിതമായി മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പരമാവധി അകലം പാലിച്ച് നിന്നവർക്ക് പോലും അവിടെ ആ ജീവൻ
നഷ്ടപ്പെടുത്തേണ്ടി നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ള ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റോ നടത്തിയിരുന്നോ എന്നുള്ള ചോദ്യവും നമ്മൾ പലരോടും ചോദിച്ചിരുന്നു. പക്ഷേ അവരൊന്നും അങ്ങനെ പറയുന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും ഇത് ഉച്ചയിൽ നിന്ന് പൊട്ടിയിട്ടുള്ള ഈ വെള്ളാർമല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപകാലത്ത് നടന്നിട്ടില്ല. എന്നാൽ അവിടെ ചില റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകൾ തകർന്നിട്ടില്ല. റിസോർട്ടുകൾക്കകത്ത് ഇപ്പോഴും നൂറിലേറെ പേർ ആളുകൾ ഇന്നിപ്പോൾ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുന്നിൻ്റെ ഉച്ചയിലേക്ക് പല ആളുകളും പിന്നീട് ആത്മരക്ഷാർത്ഥം അവിടെ പോയി അവിടെ നിൽക്കുകയും അവിടെ നിന്ന് പിന്നീട് ഇന്ന് പകലോടുകൂടി അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കുന്നിൻ്റെ ഏറ്റവും ഉച്ചയിലൂടെ തൊട്ട് താഴെ എവിടെ വെച്ചാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ നേരത്തെ തന്നെ വയനാട്ടിൽ ദൃശ്യമായിട്ടുള്ള ഈ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസമാണോ, അതായത് വെള്ളം ഈ സുഷിരങ്ങളായി അകത്തേക്ക് അബ്സോർബ് ചെയ്യുകയും ആയരണം ചെയ്യുകയും അത് പിന്നീട് വലിയ രീതിയിൽ താഴേക്ക് വ്യാപിച്ച് വലിയൊരു ബ്ലാസ്റ്റ് പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ച മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ ഈ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം അതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സമയമല്ല ഇത്. കാരണം ഇപ്പോഴും മരിച്ചവരിൽ ഒരു വലിയ പങ്കിനെ കണ്ടെത്തിയിട്ടില്ല. ഏതാണ്ട് 80 പേരെ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് പറയുന്നുണ്ട്. പക്ഷേ ഇതിനും അപ്പുറം ആയിരിക്കും അതിൻ്റെ വ്യാപ്തി. കാരണം തോട്ടം തൊഴിലാളികളുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, അയൽ സംസ്ഥാന തൊഴിലാളികളുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. തോട്ടം മേഖലയിൽ തന്നെ പലരെയും കാണാതായിട്ടുണ്ട്. ഒട്ടേറെ തൊഴിലാളികളുടെ പാടികൾ എന്ന് വിളിക്കുന്ന ലായങ്ങളുണ്ടായിരുന്നു അവിടെ. അവിടെ നിന്നുള്ള ആളുകളെയും കാണാതായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ഒരു മൃതദേഹം കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ മൃതദേഹം ഇപ്പോൾ കാണാൻ ആളുകൾ തിക്കിത്തിരക്കുന്നത് കാണാം. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 20 കഴിഞ്ഞു ആദ്യത്തെ ഈ ഒരു ഉൾപൊട്ടൽ ഉണ്ടായിട്ട്. അപ്പോൾ അത്രയും നേരം മണ്ണിനടിയിൽ കിടന്നവരെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മേപ്പാടി ആശുപത്രിയുടെ മുറ്റത്ത് ഇത് കഴിഞ്ഞ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഓരോ മൃതദേഹം വരുമ്പോഴും ഇതിലേക്ക് ഈ ആംബുലൻസിലേക്ക് തലയിട്ട് ഇത് ഞങ്ങളുടെ സ്വന്തക്കാരാണോ എന്ന് ചങ്കുടിപ്പോടെ നോക്കുന്നുണ്ട്. 2, 3, 4, 5 ആളുകൾ ഒരേ കുടുംബത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെ നിൽക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. തങ്ങൾ രാവിലെ മുതൽ നിങ്ങളിവിടെ ഉണ്ട്, അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞു? ആരും ഇതുവരെയും വന്നിട്ടില്ല. ഇതുവരെയും വന്നിട്ട് 13 പോയിട്ടുണ്ട്. പതിമൂന്നാളല്ല, അവർ ആ ഇനീസിലെ പെട്ട എല്ലാവരും പോയിട്ടുണ്ട്. കുടുംബം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതുവരെയും വന്നിട്ടില്ല. പേരുകൾ ഇപ്പോൾ ഓരോന്നോരോന്ന് ഓർത്തെടുക്കാൻ വയ്യ. എൻ്റെ പെങ്ങളെ മോൻ്റെ മോള് മോൻ്റെ കുട്ടികൾ അവരുടെ ബന്ധുക്കൾ കുടുംബാരുടെ കുടുംബങ്ങളും രണ്ട് മൂന്ന് വീട്ടിലുള്ള ആളുകൾ ഒന്നായിട്ട് വന്നൊരു പെരയിൽ നിന്നത്. അതാണ് വേറെ സ്ഥലത്ത് അവരെ നിൽക്കുന്ന സ്ഥലത്ത് ഉരുള് പൊട്ടുന്നുണ്ട് കണ്ടപ്പോൾ മാറി വന്നതാ. മാറി വന്ന ഒന്നായിട്ട് ഇത് അടക്കടിച്ച് പോയി. ഇതുവരെയും വന്നിട്ടുണ്ട്. നമ്മൾ 20 പേർ കാണാതായ ഒരു കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 13 പേർ കാണാതായ ഒരു കുടുംബത്തിന്റെ കാര്യമാണ്. ഇവർ സൈഡിൽ കൂടെ ആദ്യം ഒരു ഉൾപ്പെട്ടലുണ്ടായി. അപ്പൊ അവനിക്കൊരില്ലോ, പിന്നെ വാടകയ്ക്കൊക്കെ കൊടുക്കുന്ന പിന്നെ ഒരു ഇതുണ്ട്, വലിയൊരു കടമുറിയുണ്ട്. അവിടത്തേക്ക് താമസം മാറിയതാ. അതിൽ അവൻ്റെ ചെറിയ കുട്ടി, 4 കുട്ടി അപ്പൊ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനിപ്പോ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ മറ്റുള്ള ഒരു കുട്ടിയാണ് അതിൽ രക്ഷപ്പെട്ടത്. അത് ജ്യേഷ്ഠന്റെ മോളാണ്. മോളും മോള് ഭർത്താവും, ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും. അതിലിപ്പോൾ 10 കുട്ടിയുണ്ട്. ഇവരും ഉണ്ട് അതിൽ. അതിൽ ഈ 3 കുട്ടീനെ കിട്ടിയിട്ടുള്ള ആശുപത്രിയിലുണ്ട്. ഇപ്പം രക്ഷപ്പെട്ടിട്ടുള്ള അതേ ഉള്ളൂ എന്നാണ് ഇപ്പം നമ്മളെ നിഗമനം. മിസ്സിങ് എന്ന് പറയാം ഇപ്പോൾ. കാരണം കൈ കണ്ടിട്ടില്ല. അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ദൈവത്തിന് അറിയുള്ളൂ. ആരാണ് രക്ഷപ്പെടുത്തി കുട്ടിയെന്ന് അറിയില്ല. ഏതോ ഒരു വീട്ടുകാർ വന്നിട്ട് എടുത്താണെന്ന് അതിന് അത് എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനടുത്ത് രാത്രിയല്ലേ. ചില അത്ഭുതങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു 3.5 വയസ്സുകാരൻ 4 വയസ്സുകാരൻ ഇതിനിടയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ നമ്മൾ രാവിലെ വന്നത് മുതൽ ഇവർ ഈ പരിസരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറേയധികം ആളുകൾ ഈ പരിസരത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞു വന്നതാണ്? ഇവിടെ അല്ലാത്ത നാട്ടുകാരായ ആളുകളുമുണ്ട്. അവർ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പലരോട് സംസാരിച്ചിരുന്നു. ഇവരൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളെ തിരഞ്ഞു വന്നതാണ്. അവരിൽ ചിലരൊക്കെ തന്നെ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇവിടെയുള്ള ആളുകളാണ്. അങ്ങനെ ഭേദകമായ രംഗങ്ങളാണ് മേപ്പാടിയിലെ പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഷാജഹാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യർ ഓരോ ആംബുലൻസും വരുമ്പോൾ മൃതദേഹങ്ങൾക്കിടയിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് തിരയുന്നു. പല സ്ഥലങ്ങളിലും ഒന്നിച്ചു കഴിഞ്ഞവരാണ്. കാരണം മണ്ണിടിച്ചിലുണ്ടാകും, ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരിക്കലും മണ്ണിടിച്ചിലുണ്ടാവില്ല എന്ന് കരുതിയ സ്ഥലങ്ങളിലേക്ക്, ബന്ധുക്കളുടെ വീടുകളിലേക്ക് ആളുകൾ മാറി താമസിച്ചു. പക്ഷേ അവിടേക്ക് ഉരുൾപൊട്ടി വെള്ളവും മണ്ണുമെത്തി, അവരൊക്കെ മണ്ണിൻ അടിയിലായി. അങ്ങനെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടി
ബന്ധുക്കളടക്കം 13-ഉം 14-ഉം പേർ 20 പേർ 26 പേർ അവരൊക്കെ ഒരുമിച്ച് കഴിഞ്ഞ ഇടങ്ങളിൽ നിന്ന് ഇല്ലാതായി എന്നാണ് പല ആളുകളും പറഞ്ഞത്. നമുക്ക് അവിശ്വസനീയമായി തോന്നാവുന്ന ദുരന്തം മുമ്പൊരിക്കൽ തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒരു വിവാഹ വീട്ടിലായിരുന്നു ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്നത്. അന്ന് ഒലിച്ചുപോയത് ഉറ്റവരായിരുന്നു. ഒരു കുടുംബം തന്നെ ഇല്ലാതാവുന്നു, അവരുടെ ബന്ധുക്കൾ ഇല്ലാതാവുന്നു, ശേഷിക്കുന്നവർ വിരലിലുണ്ടാവുന്നവർ മാത്രമാകുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. ഇല്ലാതാകുന്നവർ അടുത്ത ബന്ധുക്കൾക്കൊപ്പമാണ്, ശേഷിക്കുന്നത് ചില കുഞ്ഞുങ്ങളാണ്, ഒറ്റപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ബന്ധുക്കൾ, അവരുടെ ആളുകൾ ആംബുലൻസിൽ ചേതനയറ്റെത്തുന്നത് തങ്ങളുടെ ബന്ധുക്കളാണോ എന്നറിയാൻ ഓടിക്കൂടുന്ന അതിദയനീയമായ കാഴ്ചയാണ് മേപ്പാടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഉറ്റവരെന്ന് അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്, രക്ഷാകരങ്ങൾക്കായി കേഴുന്നവരുണ്ട്. അവരുടെ രക്ഷയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ രാത്രിയിലും ഉറങ്ങാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സൈനികർ, നമ്മുടെ NDRF സേനാംഗങ്ങൾ, നമ്മുടെ പോലീസ്, നമ്മുടെ അഗ്നിശമന സേനാംഗങ്ങൾ, അവർക്ക് തുണയായി നിൽക്കുന്ന വിദഗ്ധരായ സന്നദ്ധ പ്രവർത്തകർ, അവർ ഒരു ജീവനെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ആ മലയിൽ തിരയുകയാണ്. ഈ രാത്രിയിലും ജീവനോടെ ശേഷിക്കുന്നവരെ വളരെ വേഗം പുറത്തെത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. മണ്ണിനടിയിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയട്ടെ. അവിടെയും ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം അത്ഭുത സംഭവങ്ങൾ ദുരന്തമുഖത്ത് നാം കാണുന്നുണ്ട്. പക്ഷേ 120-ലേറെ പേർ ഇതിനകം മരിച്ചിരിക്കുന്നു. അത്രത്തോളം പേരെ കാണാനുണ്ട്. ഇനിയും ആളുകളെ കാണാനുണ്ടാവാം. തങ്ങളുടെ ഉറ്റവരെ കാണാനുണ്ടെന്ന് പറയാൻ പോലും ആളുകൾ അവശേഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ട് കാണാതായവരുടെ എണ്ണം ഇനിയും കൂടിയേക്കാം. കേരളം സമീപകാലത്ത് കണ്ടതിലേക്കും ഒരു വലിയ ദുരന്തമാണിതെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുനാമി ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ പോയ അവസരത്തിൽ കൊല്ലത്ത് പലയിടങ്ങളിലും ആളുകൾക്ക് വേണ്ടി തിരയുമ്പോൾ സ്വന്തം ബന്ധുക്കളെ മൃതദേഹങ്ങളായി കണ്ടെടുക്കുന്ന ദയനീയ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മക്കളെ കണ്ടെത്തുന്ന മാതാപിതാക്കൾ, സ്വന്തം മാതാപിതാക്കളെ കണ്ടെത്തുന്ന മക്കൾ, സഹോദരങ്ങളെ കണ്ടെത്തുന്ന സഹോദരങ്ങൾ, അത്തരം ദയനീയ ദൃശ്യങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ ഒരു മാധ്യമപ്രവർത്തകനായത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഞാൻ കണ്ടത്. സമാനമായി ആളുകൾ ഓടിക്കൂടുന്നത് നാം ഇവിടെയും കാണുന്നു. ദുരന്തമുഖങ്ങൾ ആവർത്തിക്കുന്നു. മുന്നറിയിപ്പുണ്ടായിരുന്നു മാറി താമസിച്ചവരെ, സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരെ, അവരെയും ഈ ദുരന്തം കൊണ്ടുപോയിരിക്കുന്നു. ഇത് പുലർച്ചെ 2 മണിക്കാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ മല ഇടിഞ്ഞത്. തൊട്ടടുത്തുള്ള ഗ്രാമം, അവിടെ ആൾപ്പാർപ്പുള്ള സ്ഥലത്തേക്കാണ് ആൾപ്പാർപ്പില്ലാത്ത മല ഇടിഞ്ഞ് വന്നത്. അങ്ങനെ ഒരു ഗ്രാമമാകെ ഇല്ലാതായിരിക്കുന്നു. മരണം 120 കവിഞ്ഞിരിക്കുന്നു. 122 പേർ ഒരാശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന് പറയുന്നു. മറ്റിടങ്ങളിലും ആളുകളുണ്ടാവാം. മൃതദേഹങ്ങൾ തിരഞ്ഞിപ്പോഴും രക്ഷാപ്രവർത്തകർ, തെരച്ചിൽ സംഘങ്ങൾ പോയിരിക്കുകയാണ്. ഷാജഹാൻ വീണ്ടും ചേരുന്നുണ്ട്. ഷാജഹാൻ, ഒരുപാട് മനുഷ്യരെ അവിടെ കാണുന്നു. ഒരുപക്ഷേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും മനസ്സനുവദിക്കാത്ത തരത്തിലുള്ള വേദനയാണ്. എന്താണ് അവിടെ കാണുന്നത്? നിലമ്പൂരുള്ള ആശുപത്രിയിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ടോ? ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മളിവിടെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ചെയ്യാൻ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇവരോട് നമ്മൾ ചോദിച്ചു, കൊണ്ടുവന്ന് ചോദിച്ചപ്പം ചില ആളുകൾ ഇവരൊന്ന് കൊണ്ടുവന്ന് പറയണം. കൃത്യമായ കണക്ക് ഇത് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് 9 ആൾ മിസ്സിങ് ആണ് കുടുംബത്തിൽ. 9 പേര്? ആ 11 ആളിൽ നിന്ന് 2 ആളെ കിട്ടി. ഇനിയിപ്പോൾ 9 ആൾ മിസ്സിങ് ആണ് കണ്ടെത്തി. പക്ഷേ 9 പേരെ, എൻ്റെ അമ്മോൻ്റെ മകള്, അവളുടെ 3 മക്കള്, അവളുടെ ഉമ്മ വാപ്പ, അവളുടെ മൂത്തച്ഛനും മൂത്തച്ചി, അവരുടെ 3 മക്കള്, അതിൽ അവളുടെ ഉമ്മാനെയും വാപ്പാനെയും കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് കിട്ടിയത്? അവരെ ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്, മുണ്ടക്കൈ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ കാണുന്നില്ല. അവരുടെ മൃതദേഹമാണോ നിലമ്പൂർ ആശുപത്രികളിലൊന്നും അറിയാം? ആ അതിലുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഉറപ്പ് വരണമെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുക, ഇല്ല കൊണ്ടുവരില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം. കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവിടെ 40-ലേറെ ആളുകളുടെ ശരീരങ്ങളുണ്ട്. പക്ഷേ അത് അവിടെ പോയി നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമില്ല. നമ്മൾ ഇവിടെ നോക്കണം, അവിടെ പോകും വേണം. ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പോകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല ആരുടെ ഭാഗത്തുനിന്നും. അപ്പോൾ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ.
തീർച്ചയായിട്ടും ഇതാണ് മറ്റൊരു പ്രശ്നം. അതായത് ഇവിടെ മാത്രമല്ല മറ്റ് ഈ വയനാട് മേഖലയിലുള്ള ആശുപത്രികളിലെ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എങ്കിൽ പോലും നിലമ്പൂരിലെ ആശുപത്രിയിലെ മൃതദേഹങ്ങൾ അതിൽ ചിന്നിച്ചെതിരിപ്പോയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണോ അതോ ഇവിടെ കൊണ്ടുവരുമണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്ത് ഒരു ഉറപ്പും ഇവിടെ തിരഞ്ഞു നടക്കുന്ന ആളുകൾക്കില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഇത്രയും പേരെ കാണാനില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഒരു ഉറപ്പും ഇവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ കേന്ദ്രീകരിച്ച് മന്ത്രിമാരൊക്കെ ഇടയ്ക്ക് സന്ദർശനം നടത്തി പോകുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആളുകളെ തിരിച്ചറിയുന്ന കാര്യത്തിൽ മണിക്കൂറുകളെ ഇവിടെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ബന്ധുക്കൾ അവിടെ നിലമ്പൂരിലെ ആശുപത്രി ഉണ്ടെങ്കിൽ അത്തരം ആ ഫോട്ടോകളെങ്കിലും ഇവിടെ അയക്കുക, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനായി മൃതദേഹങ്ങൾ സംവിധാനങ്ങളൊന്നും ചെയ്യുന്നില്ല. ടെക്നോളജി വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു എങ്കിൽ പോലും അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇവർ ചില ആളുകളെങ്കിലും അവിടെ നിന്നുള്ള ഫോട്ടോകൾ വാട്സാപ്പിൽ അയച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൃതദേഹങ്ങൾ ഇത്തിരി മോശമായി അത്തരത്തിൽ വലിയ രീതിയിൽ പരിക്കേറ്റ് ചിന്നിച്ചെതിരിയ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നേരിട്ട് കണ്ടാൽ ഒരു പക്ഷേ മറ്റു അടയാളങ്ങൾ നോക്കി തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ മൃതദേഹങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എത്തിക്കുന്നില്ല എന്ന ചോദ്യവും ചില ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. മണിക്കൂറുകളാണ് ഒരു സ്ഥലത്ത് മൃതദേഹങ്ങളുണ്ട്, അവിടെ ആളുകളെ അന്വേഷിച്ചു നിൽക്കുന്നു. മറ്റൊരു സ്ഥലത്തുള്ള മൃതദേഹങ്ങളിൽ ബന്ധുക്കളുണ്ടോ എന്ന് അറിയാൻ കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, കാരണം അങ്ങനെ അയക്കാനുള്ള ബന്ധുക്കൾ പോലുമില്ല. ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ വിലാപങ്ങളാണ് നാം കേൾക്കുന്നത്, അവരുടെ സങ്കടങ്ങളാണ് നാം കാണുന്നത്. നേരത്തെ ഷാജഹാൻ ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ പരാതി അധികൃതരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് പിന്നെ എവിടേക്ക് വെക്കണം, എങ്ങോട്ട് കൊണ്ടുപോകണം, ആംബുലൻസ് ഇല്ല, ഫ്രീസർ ഇല്ല, അതിനുള്ള സംവിധാനം ഒരുക്കണം, അത് നിർദ്ദേശിക്കാനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം, അക്കാര്യം നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. വീണ്ടും ഇക്കാര്യം കൂടി മന്ത്രിമാരുടെ സംഘത്തിന് മുന്നിലേക്ക്, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നിലമ്പൂരിലെ ആശുപത്രിയിൽ ഉറ്റവരുണ്ടോ എന്നറിയാതെ ഇവിടെ കാത്തു നിൽക്കുന്നവരുണ്ട്, ഇവിടെയും ഉണ്ട്, അവിടെ ഉണ്ടാകാമോ എന്നറിയില്ല, അങ്ങോട്ടേക്ക് അയക്കാൻ ആളില്ല. അതുകൊണ്ട് അവിടെ കണ്ടെത്തിയത് ആരെയൊക്കെയാണ്, തിരിച്ചറിഞ്ഞത് ആരെയൊക്കെയാണ്, തിരിച്ചറിയാനുള്ളത് ആരെയൊക്കെയാണ്, ഏതെങ്കിലും മാർഗത്തിലൂടെ ആ വിവരങ്ങൾ, ആ മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒക്കെ ഇവിടേക്ക് അയച്ചു കൊടുത്ത് ഈ ആളുകളെ അറിയിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കണം. എന്തെന്നറിയാതെ തീ തിന്നുകയാണ് മനുഷ്യർ, ജീവനോടെ ശേഷിക്കുന്നവർ. മറ്റുള്ളവർ ഉണ്ടോ ഇല്ലയോ, മൃതദേഹം കിട്ടിയോ ഇല്ലയോ, ഏത് അവസ്ഥയിലാണ് എന്നൊന്നും അറിയാതെ തീ തിന്നുന്ന മനുഷ്യരാണ്. ഇവരെ കൂടി കാണണം. നമ്മുടെ സംവിധാനങ്ങൾ കുറെ കൂടി ജാഗ്രതയോടെ അവർക്ക് വേണ്ടി ഏകോപിപ്പിക്കണം. ദുരന്ത മുഖമാണ്, കുറ്റപ്പെടുത്തലല്ല. ഈ മനുഷ്യരുടെ ആധിയും വേദനയും പങ്കുവെക്കുക മാത്രമാണ്. ഷാജഹാൻ ഇപ്പോൾ കണ്ട ആൾ കൂടി സൂചിപ്പിച്ച ആ പ്രശ്നത്തിന് കൂടി ബഹുമാനപ്പെട്ട മന്ത്രിമാരും അധികൃതരും പരിഹാരം കാണണം. ആദ്യം പറഞ്ഞ ആംബുലൻസുകൾ ആവശ്യത്തിനില്ല, മൃതദേഹങ്ങളുടെ കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല, ആ പ്രശ്നവും പരിഹരിക്കണം. അതിന് രണ്ടും വേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം. ട്രിവാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ രക്ഷിച്ചെന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു. ഈ പ്രദേശത്ത് ആരും ഇല്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവിടെ റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, അവസാനവും വാഹനം മലയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അവസാനമായി നൽകുന്ന കാര്യം 15 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് വിനു. മുണ്ടക്കൈ മലയിൽ ആ മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ അഗ്നിശമന സേന, രക്ഷാദൗത്യ സംഘം ഇപ്പോൾ മലയിലേക്ക് പോയിരിക്കുന്നത്. 15 മൃതദേഹങ്ങൾ ഒന്നോ രണ്ടോ ആയി ഇവിടേക്ക് ചൂരൽമലയിലേക്ക് കൊണ്ടുവരും. അതിനെ കുറച്ച് സമയമെടുക്കും. അതിനുശേഷം രക്ഷാദൗത്യം ഇന്നത്തേത് അവസാനിപ്പിക്കാനാണ് അഗ്നിശമന സേന തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയാണ്, ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്, പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, നല്ല ശക്തമായ ഒഴുക്കുണ്ട്. അതുകൊണ്ട് 15 മൃതദേഹങ്ങൾ കൂടി എത്രയും വേഗം മലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് എത്തിച്ചാൽ ഈ ഇന്നത്തെ ദിവസത്തെ രക്ഷാദൗത്യം പൂർത്തിയാകും എന്നാണ് ഇന്ന് നമ്മളോട് സംസാരിച്ച, അല്പം മുന്നേ സംസാരിച്ച രക്ഷാദൗത്യ സംഘത്തിന്റെ പ്രധാനിയായി ഒരാളായ ഫയർഫോഴ്സ് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു മൃതദേഹമാണ് ഇപ്പോൾ ഇവിടേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇനിയും 16 മൃതദേഹങ്ങൾ കൂടി ആ മുണ്ടക്കൈ മലയുടെ മുകളിൽ നിന്ന്, പുഞ്ചിരിമട്ടം മലയുടെ മുകളിൽ നിന്ന് ചൂരൽമലയിലേക്ക് കൊണ്ടുവരാനായി ഉണ്ട് എന്നതാണ്. ആരും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ രക്ഷാദൗത്യ സംഘത്തിന്റെ അറിവിൽ ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. നേരത്തെ ട്രൂവാലി റിസോർട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ പോയ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ, അതായത് ഫയർഫോഴ്സിനൊപ്പം മുകളിലേക്ക് കയറിപ്പോയ
ചില ആളുകളെ കൂടി, അതായത് അവർ കുടുങ്ങിക്കിടക്കുന്നവരല്ല, അവർ നേരത്തെ പോയ ആളുകളാണ്, അവരെ കൂടി കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൂടി പൂർത്തിയായാൽ അവർ തന്നെ, അതുകൂടി പൂർത്തിയായാൽ അഗ്നിശമന സേനാ സംഘങ്ങളുകൂടി മടങ്ങും. ഈ 15 മൃതദേഹങ്ങളും കൂടി എത്തിക്കുക എന്നതാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഇനി ആളെ കണ്ടെത്താനുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തമായ മറുപടി ആർക്കുമില്ല. കാരണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തോ എത്രത്തോളം ഉണ്ട് എന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല എന്നതാണ് വിനു വാസ്തവം. പല മേഖലകളിലും തെരച്ചിൽ നടത്താനുണ്ട്. തൽക്കാലം ആരും ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അനുമാനം, രക്ഷാദൗത്യത്തിന്റെ ഒരു അനുമാനം. പല സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിനനുസരിച്ച് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ആളുകൾ പല നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു, ബന്ധുക്കളുണ്ട് എന്നുള്ള. അവർ പലരും കുടുങ്ങിക്കിടന്നത് ഈ പറഞ്ഞതുപോലെ റിസോർട്ടിലായിരുന്നു. അതിനടുത്തുള്ള കുടുംബങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒരു കുടുംബത്തിൽ അവർ അഭയം പ്രാപിച്ച് അഭയം തേടിയിരുന്നു. റോബിൻ, ഈ റിസോർട്ടിൽ കുടുങ്ങിയ അശ്വിൻ നമ്മളെ വിളിച്ചിരുന്നു, നമ്മളോട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ, ഇവിടെ ഞങ്ങൾ 100 പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കെ ജി കമലേഷിലൂടെ NDRF സംഘത്തിന് ഈ നമ്പർ കൈമാറി, ഒടുവിൽ റിസോർട്ടിലുള്ളവരെ എല്ലാവരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അശ്വിൻ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. വലിയ ആശ്വാസം. അങ്ങനെ നിരവധി പേർ ജീവനോടെ രക്ഷപ്പെട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. ഈ ട്രിവാലി റിസോർട്ടിലേക്ക് ഇവർ ഓടിപ്പോയതാണ്, അല്ലാതെ വിനോദസഞ്ചാരികളായി വന്നവരല്ല. ഇപ്പോൾ ദുരന്തമുഖത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ അഭയം തേടിയ ആളുകളും സുരക്ഷിതരായി എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. 2019 ഓഗസ്റ്റിലാണ്, ഏതാണ്ട് 5 മുമ്പാണ് പുത്തുമലയിൽ, വയനാട്ടിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാവും. 17 പേരാണ് അവിടെ മരിച്ചത്. അതിൽ 5 ഇപ്പോഴും മണ്ണിനടിയിലാണ്. അവരെ നമുക്ക് കണ്ടെത്താനായില്ല. 17 പേർ മരിച്ചു. 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇതേ പുത്തുമലയുടെ 2 ഇപ്പുറത്താണ് ചൂരൽമല. പുത്തുമലയുടെ തൊട്ടടുത്തുള്ള ചൂരൽമലയിലാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. പുത്തുമലയിൽ 17 പേരാണ് മരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു 0 കൂടി ചേർത്താൽ അതും കടന്നു പോകും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് സംഖ്യകൾ എത്തുന്നത്. കാണാതായവരുടെ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ അതേ ആഗസ്റ്റ് മാസത്തിൽ അതേ ദിവസമാണ് കവളപ്പാറയിൽ, മലപ്പുറത്തെ കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടലിൻ്റെ വിവരം നാം അറിഞ്ഞത് ഒരു ദിവസത്തിന് ശേഷമാണ്. പുത്തുമലയിലെ ദുരന്ത വിവരങ്ങളാണ് നാം അറിഞ്ഞത്, രക്ഷാപ്രവർത്തനം നടത്തിയതും. പക്ഷേ കവളപ്പാറയിൽ ഒരു ഗ്രാമം ഒന്നടങ്കം ഒലിച്ച് പോയിരുന്നു. അതും ഇതേ ദിവസമായിരുന്നു. അവിടെ ഒരുപാട് മനുഷ്യർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. നമ്മുടെ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിലും കണ്ടെത്താൻ കഴിയാത്തത്ര മൃതദേഹങ്ങൾ. 59 പേരാണ് നമ്മുടെ കണക്കിൽ അന്ന് കവളപ്പാറയിൽ മരിച്ചത്. അതിൽ 48 പേരുടെ മൃതദേഹം മാത്രമേ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിലും നമുക്ക് കണ്ടെത്താനായുള്ളൂ. 11 പേരെ അവിടെ കണ്ടെത്താനായില്ല. ഇപ്പോൾ ഇവിടെ 120 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കുറേ ശരീരഭാഗങ്ങളുമുണ്ട്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. മറ്റ് എത്രയോ വലിയ ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. 2020 ഇതുപോലെ ഒരു ഓഗസ്റ്റ് മാസമാണ് ഇടുക്കിയിൽ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെയും 70 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. പെട്ടിമുടിയിലും 4 പേരെ കണ്ടെത്താനായില്ല. 4 മൃതദേഹങ്ങൾ മണ്ണിനടിയിലാണ് ഇപ്പോഴും. കോട്ടയത്തെ കൂട്ടിക്കലിൽ 2021 ഒക്ടോബർ മാസത്തിൽ ഇതുപോലെ ഒരു ദുരന്തം നാം കണ്ടു. കൂട്ടിക്കലിലും അതുപോലെ തൊട്ടടുത്തുള്ള സ്ഥലത്തും കൊക്കയാറിലും ഒക്കെയായിരുന്നു ഉരുൾപൊട്ടൽ. അവിടെയും 21 ആളുകളാണ് മരിച്ചത്. കുടുംബത്തിലുള്ള 8 കാണാതായതിൻ്റെ ആഘാതത്തിൽ പെട്ട പല ആളുകളെയും നാം കണ്ടു. ഇന്നലെ രാത്രി 8 ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നീട് ഫോൺ കിട്ടാതെയാണ്. ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുവെന്ന് ഒരാൾ പറയുന്നത് ഇതിനിടയിൽ നാം കേട്ടു. അങ്ങനെ നിരവധി പേർ ആശുപത്രികളിൽ. ഞങ്ങളത് ഇപ്പോൾ അമ്മായിമ്മ അമ്മോശനെ ഇവൻ്റെ പങ്കാളികളാണ്. അങ്ങനെ ഒരുപാട് പേരും ഞാൻ 8 പോയിട്ടുണ്ട്. രാവിലെ രാത്രി പിന്നെ 8 3 വർക്കാണ്. പിന്നെ അവരെ കാണുന്നു. ഇപ്പോൾ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫാണ്. ഓടി ഒരു അഡ്രസ്സും ഇല്ല. അവരുടെ ആയിട്ട് മനസ്സിലായി ഇവർ എവിടെ ഉണ്ട് എന്നറിയില്ല.
പിണ്ടുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് എല്ലാവരും ടേബിളിലെല്ലാവരും ഉണ്ടാവുന്നത്. അവർ പിന്നെ പെങ്ങള് അളിയൽ മൂന്ന് ആൺമക്കൾ പിന്നെ അവർ അമ്മമാര് അമ്മായി എല്ലാവരും പോയി. മേപ്പാടി ആശുപത്രിയിൽ 50 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. സ്ട്രെച്ചറും ആംബുലൻസുകളും അടക്കം കൂടുതൽ വേണമെന്ന് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ ഞങ്ങൾ 3 ചോദിച്ചു, അതിൽ വേണ്ടപ്പെട്ട സ്ട്രെച്ചർ ഇല്ല, സ്റ്റീലിന്റെ സ്ട്രെച്ചറിലേക്ക് മാറ്റി കൊടുക്കണം. അതിൽ സ്ട്രെച്ചർ ഇല്ല, എല്ലാം നമുക്ക് ഡ്രൈവർ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾ രാവിലെ തൊട്ട് അവിടെ സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ തടഞ്ഞിട്ടുള്ളത്. ഞങ്ങളോട് മാറി നിന്നാൽ അവിടെ എന്താകും എന്നുള്ളത്, രാത്രിയായാലും ഈ മയ്യത്തുകൾ ഇനിയും വരുന്നുണ്ട്, ബോഡികൾ വരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ താണങ്ങുന്നുണ്ട്. 40-50 പോസ്റ്റ് മോർട്ടങ്ങൾ ഇപ്പം നടന്നു, സകൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ആംബുലൻസ് സംവിധാനവും അതിൻ്റെ ക്രോഡീകരിച്ചിട്ട് ബോഡി അവിടെ വെക്കണമെന്നോ ഇങ്ങോട്ട് ഇറക്കണമെന്നുള്ള ഒരു സംവിധാനം പറഞ്ഞു തരാനുള്ള ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇല്ല. വീട്ടിലൊപ്പമുണ്ടായിരുന്ന ആരെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷഫീഖ് പറയുന്നു. വീട് പൂർണ്ണമായി ഒലിച്ചുപോയി. രാവിലെ NDRF ആണ് രക്ഷപ്പെടുത്തിയത്. ഷഫീഖിന്റെ വാക്കുകളിലേക്ക്. മദ്രസയിൽ കുറച്ച് പിന്നെ ഡെഡ് ബോഡികളുണ്ട് അവിടെ. മദ്രസയിൽ കുറച്ച് പേരുണ്ടായിരുന്നു, അവര് സമീപ പ്രദേശങ്ങളിൽ തിരഞ്ഞ് എടുത്ത് വെച്ചത്. അത് ഇങ്ങോട്ട് എത്തിക്കണമെന്നറിയില്ല. അവിടെ NDRF ടീം വന്നിട്ട് അവിടെ താമസിച്ചിരുന്ന ആളുകളെ തൽക്കാലം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് ആ ബോഡി കൊണ്ടുവന്നിട്ടോന്നുള്ളതെന്ന് അറിയില്ല. അതൊന്ന് ഒന്ന് നോക്കണം എന്ന് പറയാണ്. ആ ഭാഗത്ത് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടോ, രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ കൂടുതൽ ആളുകളെ? ഭാഗത്ത് കുറേ പേര് അതിന്റെ ചുറ്റുവട്ടത്തില്ല. വീട്ടുകാരൊക്കെ മദ്രസയിലായിരുന്നു. പിന്നെ രണ്ടാമത് പൊട്ടിയപ്പോൾ അവരൊക്കെ അവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ എല്ലാവരും ഒരു മേലെ റിസോർട്ടിൻ്റെ ഇതിൻ്റെ ഒക്കെ പരിസരത്തായിട്ട് കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ ആയിട്ട് നിന്നിട്ടാണ് നേരം വെളുപ്പിച്ചത്. അവരൊക്കെ ഇപ്പം ഇങ്ങോട്ട് NDRF വളരെ വൈകിട്ട് എത്തിയത്. അവരൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നാണ് വിവരം, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഈ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെയോ സ്ഥിതി എന്താണ്? എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അവരെ തറവാട്ടിലേക്ക് തൽക്കാലം പോയി. ആ വീട് മൊത്തം പോയിട്ടുണ്ട്. അവരൊക്കെ മിസ്സിംഗ് ആണ്. അതിൽ 3 ബോഡി കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കിട്ടിയിട്ടില്ല. ഒപ്പം കിടന്നുറങ്ങിയവർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. കിടന്നുറങ്ങിയ വീട് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ആയുസിൻ്റെ ബലം കൊണ്ട് സുരക്ഷാ സേനയുടെ രക്ഷാപ്രവർത്തകരുടെ കൈകളിലെത്തി. ഇപ്പോൾ ഉറ്റവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം കണ്ടത്. ഈ മുണ്ടക്കൈ എന്ന പ്രദേശം ഏതാണ്ട് പൂർണ്ണമായി ഒലിച്ചുപോയി എന്ന് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചാൽ അതൊരു പുഴ പോലെ വളർന്നു. ആ പുഴ പിന്നീട് രണ്ടായി പിരിഞ്ഞു. മലവെള്ളം ആ ഒരു നദി പോലെ കുത്തി ഒലിക്കുകയാണിപ്പോഴും. പാലം തകർന്നു, ആളുകൾ അക്കരെ കുടുങ്ങി. അവരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അട്ടമലയും ചൂരൽമലയും അങ്ങനെ തകർന്ന് തരിപ്പണമായതാണ് നാം കണ്ടത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു. ജീവനോടെ ശേഷിക്കുന്നവർ അവിടെ ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം. നാളെയും തെരച്ചിൽ തുടരും. ഉണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം ഇടവേളകളില്ലാതെ തുടരുകയാണ്. ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ കൂടുതൽ ഈ രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കണം, അത് അവസാനിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. സന്ദീപ് തോമസിന്റെ റിപ്പോർട്ടിലേക്ക്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉണ്ടായത്. അതിന്റെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും ഈ വൈകിയ സമയത്തും എല്ലാം രാത്രിയും പുരോഗമിക്കുന്നത്. നിങ്ങൾ മുണ്ടക്കൈ ഭാഗത്തായിരുന്നു തോന്നുന്നു അല്ലേ? നിങ്ങൾ എവിടെ നിന്ന് വന്നാൽ രക്ഷപ്പെടുത്തനാണ്? ഞങ്ങൾ കൊടുവള്ളി. കൊടുവള്ളി എവിടെ പോയി? ഇന്ന് മുണ്ടക്കൈ ഭാഗത്തായിരുന്നോ? എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ മൊത്തം അവിടെ ഇനിയും ബോഡി വരാനുണ്ട്. മുണ്ടക്കൈ ആ പള്ളിയുടെ ഭാഗത്ത് അപ്പുറത്ത് പൊട്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ആയിട്ടില്ല. അപ്പൊ 21 ബോഡി ഇപ്പൊ ഒരു റൂമിൽ വെച്ചിട്ടാണുള്ളത്. പള്ളിയുടെ ഭാഗത്ത് അങ്ങോട്ട് പൊട്ടിയതില് ആ ഭാഗത്തായിട്ട് ഒരു വീടിന്റെ റൂമിലാണ് ഇപ്പം 21 ബോഡികൾ ഉണ്ട്. ആ കണ്ടിട്ട് വരികയാണ്. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഗ്രൂപ്പ് അവിടെ ഉണ്ട്, നിലവിൽ ആ സ്ഥലത്ത് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ട് 21 ബോഡി ഇപ്പൊ അവിടെ ഉണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആംബുലൻസ് ആണ് ഇപ്പൊ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന്
എയർലിഫ്റ്റ് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ എന്ത് സംവിധാനം. താൽക്കാലിക പാലം വന്നിട്ടുണ്ട്, താൽക്കാലികമായി ഒരു ചെറിയ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലം വന്നിട്ട് അതിലെ കൂടെ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. 21 ബോഡി ഇപ്പൊ നിലവിൽ ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട്. അതാണ് അവിടുത്തെ നിലവിലെ അവസ്ഥ. പാലം കടന്നു പോകാൻ പറ്റിയ രൂപത്തിലേക്കുള്ള പാലങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഫയർ റെസ്ക്യൂ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ആ രീതിയിൽ ബോഡി ആയാലും സുഖമില്ലാത്ത ആളുകളായാലും രോഗമുള്ള ആളുകളായാലും ആ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ഫ്യുവൽ അവിടെ എത്തിച്ചുകൊണ്ട് ആ വാഹനങ്ങളിലാണ് ആളുകൾ വരുന്നത്. ഫോറസ്റ്റ് ഏരിയ ആണ് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള വാഹനങ്ങൾ. നിലവിലും രക്ഷാപ്രവർത്തകരെ കാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. തീർച്ചയായും പിന്നെ ഈ രാത്രി ഒന്നും രക്ഷാപ്രവർത്തനം നമുക്ക് നടത്താൻ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒന്നും കഴിയുന്നില്ല. ഇനി ഒരുപാട് ബോഡികൾ മണ്ണിന്റെ അടിയിലായിട്ടും വീടുകളുടെ ഉള്ളിലായിട്ടും ഉണ്ട്. പക്ഷെ ഈ രാത്രി ലൈറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ദയനീയ അവസ്ഥയിലാണ് റിട്ടേൺ ആയി. ഇതാണ് സാഹചര്യം. ഇപ്പൊ കൊടുവള്ളിയിൽ നിന്നെത്തിയ ഒരുപറ്റം പ്രവർത്തകരാണ് സംസാരിച്ച് വരുന്നത്. വയനാട്ടുകാരൊക്കെ ഉണ്ട്, കൊടുവള്ളി മാത്രമല്ല, ഞങ്ങൾ വയനാട്ടിലുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ റോഡിലുടനീളം ഇപ്പോഴും ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പോലീസൊക്കെ തന്നെ ഇപ്പോഴും ഈ രക്ഷപ്പെട്ട് വരുന്നവരെ അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് രക്ഷിച്ച് കൊണ്ടുവരുന്നവരെ ആശുപത്രിയിലെത്തിക്കാനും ക്യാമ്പുകളിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്തും ഈ വൈകിയ സമയത്തും പുരോഗമിക്കുന്നു. സൈന്യം ഇപ്പോഴും മുണ്ടക്കൈ ഭാഗത്തുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ആരൊക്കെ, അവിടെ പരിക്കേറ്റ് കഴിയുന്നവരാരൊക്കെ, അവരെയൊക്കെ തന്നെ പരമാവധി വേഗത്തിൽ കണ്ടെത്തി അവർക്ക് ചികിത്സ നൽകാനും മറ്റുമുള്ള ശ്രമങ്ങൾ തുടരുന്നു. അവിടെ കണ്ടെത്തിയ നേരത്തെ രക്ഷാപ്രവർത്തകർ പറഞ്ഞതുപോലെ കണ്ടെത്തിയ മൃതശരീരങ്ങളും മറ്റും പൂർണ്ണമായും ഇനിയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യം മുണ്ടക്കൈ തന്നെയാണ്. ഇന്ന് കാര്യമായ തിരച്ചിൽ നടന്ന ചുരൽമലയിലാണ്. ഉച്ച വൈകിട്ടോടുകൂടി മാത്രമാണ് സൈന്യവും നാട്ടുകാരും ചേർന്ന് താൽക്കാലികമായ പാലം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവിടെ 18 ബോഡി കിടപ്പുണ്ട്. 18 ബോഡി കിടക്കുന്നതിൽ എവിടേക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു മിലിറ്ററി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ആരും ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് കടത്തിയിരുന്നില്ല. മിലിറ്ററി പാല ഊരി പോയിട്ടുണ്ട്. ഇനി ആ കുറഞ്ഞ സാധനങ്ങളും ഒരു ബോഡി കാല് കമ്പി കുടുങ്ങിയിട്ട് അവിടെ കിടപ്പുണ്ട്. 18 ബോഡി ഞങ്ങൾ റൂമിൽ വെച്ചിട്ടുണ്ട്. ആ ബോഡികളും തീരെ ഇരുത്തില്ല. മാറ്റിനടുത്ത് ബോഡി കിടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. 1-2 ബോഡിയിലാണ് കിടക്കുന്നത്. എങ്ങനെ പോലും 10-50 ബോഡി ഇനിയും എടുക്കാൻ കിടക്കുന്നുണ്ട്. ഇവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് ആ ബോഡികൾ അവിടെ റിക്കവർ ചെയ്യാൻ നോക്കണം. ചേട്ടാ, സൈന്യം അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ. സൈന്യം എത്തി, സൈന്യം ഇപ്പൊ തിരിച്ചു പോകും. സൈന്യം തിരിച്ചു കയറി, സൈന്യം അവരെ വണ്ടി തിരിച്ചു കയറിയിരിക്കുന്നത്. അവർ ഈ രാവിലെ ബാക്കി ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. ഏതായാലും ഈ രീതിയിലാണ്. പ്രാദേശികമായ രക്ഷാപ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. സൈന്യത്തിന്റെ പ്രവർത്തനം അവർ ഇന്ന് ഉച്ചതിരിഞ്ഞ് വളരെ ദ്രുതഗതിയിൽ തന്നെ NDRFഉം സൈന്യവും മറ്റും നടത്തിയിരുന്നു. അവർ താൽക്കാലികമായ പാലം ഉണ്ടാക്കി മറ്റു കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നേരത്തെ നാട്ടുകാർ പറയുന്ന പോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി അത് തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനം കുറെ കൂടി നന്നായി നടക്കണം എന്നവർ പറയുന്നു. അതായത് മൃതശരീരങ്ങൾ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരോട് ഇവിടേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് സന്നദ്ധ പ്രവർത്തകർ തന്നെ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ മണ്ണുമന്തി യന്ത്രവും മറ്റും ഉപയോഗിച്ച് ആകെ താറുമാറായ ഈ ചൂരൽമലയിൽ ഒരു പ്രധാനപ്പെട്ട അങ്ങാടിയാണ്. ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ 2 ബാങ്ക്, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ, ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പ്രളയ ജലം വന്ന് അല്ലെങ്കിൽ കല്ലും മണ്ണും വന്ന് മൂടിയ അവസ്ഥയിലാണ്. രാവിലെ ഞങ്ങളിവിടെ എത്തുന്ന ഘട്ടത്തിൽ മുട്ടൊപ്പം ചെളിയായിരുന്നു പ്രദേശം ആകെ തന്നെ. അവിടെ ഇപ്പോൾ ഒരുപാട് നേരം മണ്ണുമന്തി യന്ത്രം പണിയെടുത്ത് ചെളി നീക്കിയ ശേഷമാണ് ഈ അവസ്ഥയിൽ. രാവിലെയൊക്കെ തന്നെ ഈ തൊട്ടടുത്ത കെട്ടിടങ്ങളിൽ നിന്നായിരുന്നു മൃതശരീരങ്ങളും മറ്റും നീക്കിയത്. വളരെ ഒരു സമാനതകളുമില്ലാത്ത കാഴ്ചയാണ്. അത് ആർക്കും ബോധ്യപ്പെടുന്നതാണ്. കാരണം ഓരോ മിനിറ്റിലും വർദ്ധിക്കുന്ന മരണസംഖ്യ അല്ലെങ്കിൽ ഏറി വരുന്ന മരണ നിരക്ക് അത് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റുന്ന ഘടകമാണ്. മഴ വളരെ ശക്തമായിരുന്നു ഉച്ചവരെ. വൈകിട്ടോടുകൂടി മഴ അല്പം മാറി നിന്നു. എങ്കിലും വലിയ തോതിൽ പൊടി കടുത്ത മഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് ഒരു ഘട്ടത്തിൽ തടസ്സമായി. ഇന്ന് മന്ത്രിമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം പരിപൂർണമായും ഇവിടെ ചൂരൽമലയിൽ ക്യാമ്പ് ചെയ്തായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ അത്രയും ചെയ്തതെങ്കിൽ നാളെ തീർച്ചയായും മുണ്ടക്കയിലേക്കായിരിക്കും ആളുകൾ പോവുക. നാളെ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലം വഴി മുണ്ടക്കയിൽ പോകാനും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തമായി ഏകോപിപ്പിക്കാനും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ഈ ചൂരൽമലയിൽ നിന്ന് മേപ്പാടി പഞ്ചായത്തിന്റെ മറ്റ് ഭാഗങ്ങൾ, അതായത് ഇതിനപ്പുറത്തേക്കുള്ള ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്കുള്ള പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിലെ പരമാവധി ആളുകളെ ഇതിനോടകം തന്നെ പുറത്തെത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ്, നീക്കങ്ങളാണ് ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നത്. ഏതായാലും ചൂരൽമലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ രാത്രിയിലെ ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോഴും കാണുന്നത്. വിംസ് ആശുപത്രിയിൽ നിന്ന് നൌഫൽ ബിൻ യൂസഫും ചേരുന്നുണ്ട്. നൌഫൽ, 130 ആളുകളെ പരിക്കേറ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ?
വയനാട്ടിലെ വിംസ് ആശുപത്രിയിലാണ് പരിക്കേറ്റ ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് 130 ആളുകളാണ് അവിടെ ഉള്ളത്. അതിൽ 3 ഗുരുതരാവസ്ഥയിലാണ്. മറ്റു ആളുകൾക്ക് സാരമായ പരിക്കുകളില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന ആളുകളാണ്. അവർ അവിടെ ചികിത്സ തേടിയിരിക്കുന്നു. മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. 3 നില മാത്രമാണ് ഗുരുതരമെന്നാണ് നേരത്തെ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്. നൗഫൽ ബിൻ യൂസഫ് ചേരുന്നു. നൗഫൽ, വിനു, അതിവേഗം ആംബുലൻസിൽ ഈ പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുകയാണ് ഞാനിപ്പോൾ ഉള്ളത്. വയനാട്ടിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ആശുപത്രിയിൽ, വിംസ് ആശുപത്രിയിൽ ഈ അഡ്മിറ്റായ ആളുകളുടെ പേരുവിവരങ്ങളാണ്. ബന്ധുക്കൾ വന്ന് ഈ പേരുവിവരങ്ങൾ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ തങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉറ്റവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പം മുമ്പ് ചില ആളുകളുടെ ബന്ധുക്കൾ ഇവിടെ എത്തി. ഇപ്പൊ അനാമിക എന്ന കുട്ടീനെ കാണുന്നില്ല, അങ്ങനെയാണ് അവർ വന്ന് തിരക്കുന്നത്. ഞാൻ നോക്കിക്കൊടുക്കുന്ന ഉള്ളിലേക്ക് കയറി. ഏത് സ്ഥലത്തുള്ളവരാ? ഇവിടെ തന്നെയുള്ള കുട്ടി സ്റ്റേ ചെയ്യുന്ന ഇപ്പൊ 2-3 ആൾക്കാരാണ് ഇപ്പൊ വന്നത് നിലവിൽ. അപ്പം ഫോട്ടോ കൊണ്ടോ വന്നത്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതുവരെ കാണുന്നില്ല എന്നാണ് മിസ്സിംഗ്. അഡ്മിറ്റായവരുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ വിംസ് ആശുപത്രിയിലെ സാഹചര്യമാണ്. ഇതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്, വിനു, ഒരു ആംബുലൻസ് രോഗിയെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം ഇതിന് മുന്നിൽ നിന്ന് ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനടി അടിയന്തരമായി അവരെ ഇവിടെ നിന്നും ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ടുപോകും. അതിന്റെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം നമ്മളോടൊപ്പം രാവിലെ മുതൽ ഇവിടെ നിന്നും ഈ റിപ്പോർട്ട് ചെയ്യുന്ന കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇവിടെ ഇപ്പോൾ ഇതുവരെ എത്ര രോഗികളെയും കൊണ്ടെത്തി? 132 പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അവസാനമായിട്ട് ഏതാണ്ട് 6 മുതൽ കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ കൂടുതലായി എത്തിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ആരോഗ്യനില, അതായത് രാവിലെ ഗുരുതരാവസ്ഥയിലായിരുന്നു ആളുകൾ എത്തിയതെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടായി. വൈകുന്നേരം എത്തുന്ന ആളുകൾക്ക് വലിയ തോതിൽ പരിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും 132 പേർ ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഈ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഇവർ ഒരുക്കാൻ തയ്യാറാണ്. ഇനിയും ആളുകളെ എത്തിക്കുകയാണെങ്കിൽ അതിൽ തീവ്ര അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ആളുകൾ അവരെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും മറ്റുള്ള ആളുകളെ അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ മാറ്റുക എന്നുള്ളൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും നിലവിൽ 3 ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത്. അതിൽ ഒരാൾ, നമ്മളിവിടെ കാണുന്ന കാഴ്ച, ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ ഇവർ തയ്യാറാകുകയും പെട്ടെന്ന് അടിയന്തരമായി ശുശ്രൂഷ കൊടുക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം ഇവിടെ അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ അടക്കം നഴ്സുമാരെ ഡോക്ടർമാരെ അടക്കം തിരികെ വിളിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഇവിടെ മാത്രമല്ല, ആ ഗേറ്റ് മുതൽ ഇങ്ങോട്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ അടക്കം നിയോഗിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ തന്നെ റോഡിന്റെ ഇരുവശത്തും നിന്ന് ഈ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുക എന്ന വലിയ ശ്രമകരമായ ദൗത്യമാണ്. നമുക്ക് തന്നെ മനസ്സിലാകും, ഇപ്പോൾ ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആളുകളെ മാറ്റി നിർത്തി ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അവരെ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് പരിശോധിച്ച് അതിനുശേഷമാണ് അകത്തേക്കൊണ്ട്. ഇപ്പോൾ ഒരു ആംബുലൻസ്, വിനു, ഒരു രോഗിയും കൊണ്ട് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇവർ ഒരുക്കുന്നത്. ഈ രോഗിയെ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്നും ഈ അടിയ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ കോഴിക്കോട് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 രോഗികളെയും കൊണ്ട് ആംബുലൻസ് ഇപ്പോൾ ഇതിന്റെ മറു കവാടത്തിലേക്ക് നീങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ 200 പേരുടെ ലിസ്റ്റ് കാണുന്നു. നിങ്ങൾ ഇതുവരെ എത്ര പേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും? 143 ആളുകളാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനകത്ത് 11 ഡെത്ത് സ്ഥിരീകരിച്ചു. 7 ഐഡന്റിഫൈ ചെയ്തു, ആരൊക്കെയാണ് ഡെത്ത് ആയിരുന്നു ഐഡന്റിഫൈ ചെയ്തു. അതിനകത്ത് ഒരു കേസ്, ഒരു കുട്ടീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്തിക്കുന്നവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ് ഉള്ളത്? വലിയ അവശരായിട്ടാണോ ആൾക്കാർ എത്തുന്നത്? നമുക്ക് ഐസിയു കേസ് 12 പേഷ്യൻസോളം നിലവിൽ ഐസിയു അഡ്മിറ്റഡ് ആണ്. ബാക്കിയുള്ള ആളുകൾ വലിയ, ഇപ്പം റീസെന്റ് വന്ന ആളുകൾ വലിയ കുഴപ്പങ്ങളില്ല. അവരെ നമ്മൾ ഇടി നിന്ന് നേരെ വാർഡുകളിലേക്കും മറ്റ് ഏരിയകളിലേക്കും അവരുടെ അവസ്ഥ നോക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ മറ്റിപ്പോ അപ്പുറത്തൊരു ആശുപത്രിയിലും കൂടി ആളുകൾ എത്തുന്നുണ്ട്, പിന്നെ കോഴിക്കോടേക്കും പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ക്രമീകരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബെഡ് പോരാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും? നിലവിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഓക്കെയാണ്. ഇനിയുള്ള അവസ്ഥകൾ, ഇനിയും കൂടുതൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റുമായിട്ട്, നമ്മളെ ഗവൺമെന്റ് അതോറിറ്റീസുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്ന കാഴ്ച, ഈ
ആളുകൾ അപകടത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് വരുന്ന സമാനമായി തന്നെ കൂടുതൽ ആളുകൾ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് അറിയാൻ വേണ്ടി വരുന്നുണ്ട്. അവരെ അകത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നാട്ടുകാർ ഒരുപാട് പേർ സന്നദ്ധ പ്രവർത്തകരായി ഇവിടെ നിന്നും എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. ഈ അപകടമുണ്ടായതെന്നും 20 കിലോമീറ്റർ മാറിയാണ് ഈ ആശുപത്രിയുള്ളത്. ഈ റോഡിന് ഇരുവശവും മുഴുവൻ ഞാൻ ആ വഴി ഇപ്പോൾ വന്നപ്പോൾ കണ്ടത് റോഡിന് ഇരുവശവും സന്നദ്ധ പ്രവർത്തകർ നിന്ന് ആംബുലൻസിന് ദ്രുതഗതിയിൽ റിസോർട്ടിന്റെ ഉടമ നേരം കണ്ടത് യൂനുസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. യൂനുസ്, രാവിലെ തന്നെ ഈ ട്രീവാലി റിസോർട്ടിൽ നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നു, അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. നാട്ടുകാരാണ് സുരക്ഷിത സ്ഥലം തേടി അവിടെ എത്തിയത്. ഇപ്പോൾ എല്ലാവരെയും ഈ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് കൊണ്ടുപോയോ? എല്ലാവരും മേപ്പാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. റെസ്ക്യൂ ടീമും എല്ലാവരും എത്തി. എല്ലാ ആൾക്കാരെയും, ഒരാളെയും നിർത്താണ്ട് മുണ്ടക്കായുള്ള പ്രദേശത്തിലെ കംപ്ലീറ്റ് ആൾക്കാരെയും മേപ്പാടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ആളുകളൊക്കെ എപ്പോഴാണ് റിസോർട്ടിൽ എത്തിയത് ശ്രീ യൂനുസ്? ഇന്നലെ രാത്രി ഒരു 3-3.5 മണിക്കാണ് ഇന്നലെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുള്ളത്, ഇന്നലെ രാത്രി. അതായത് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം രക്ഷപ്പെട്ട് ഓടിയവരാണ്? ഫസ്റ്റ് പൊട്ടിയതിനു ശേഷമാണ് ഇത്രയും ആൾക്കാർ ഈ റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ റിസോർട്ടിന് അടുത്താണോ അപകടം ഉണ്ടായത്? തൊട്ടടുത്താണോ? തൊട്ടടുത്ത് ഒരു 300-400 മീറ്റർ. അതിനപ്പുറത്താണ് ഈ മല ഒലിച്ചു വന്നത്? ഉരുൾ പൊട്ടിയത് അവിടെ അല്ല, അതിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഉരുൾ പൊട്ടിയത് കുറെ ഒരുപാട് ലോങ്ങിലാണ്, മലന്റെ മുകളിൽ നിന്നാണ്. പക്ഷെ നമ്മളെ റിസോർട്ടിന്റെ ഒരു 300-400 മീറ്ററിലെ അകലെയാണ് പുഴയിൽക്കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഈ ആളുകൾ എത്തി. എത്ര പേരുണ്ടായിരുന്നു മൊത്തം അവിടെ? റിസോർട്ടിൽ ഈ ആളുകൾ മാത്രമേ, ഈ വന്ന നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? നിങ്ങൾക്ക് അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നോ? ഇല്ല, ഗസ്റ്റ് ഇല്ല. അവിടെ നാട്ടുകാർ മാത്രമാണ്. ഉരുള് പൊട്ടിയപ്പോ ഞങ്ങള് അവിടെ നാട്ടുകാരെ വിളിച്ച് അവിടെ താമസിച്ചതാണ്. അല്ലാതെ ഗസ്റ്റ് ഒരാള് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവര് ഈ രാത്രിയിൽ അവിടെ എത്തി, ഇപ്പോൾ രക്ഷപ്പെടുത്തത് വരെ അവിടെ തന്നെ തുടർന്നു? എല്ലാവരും രക്ഷപ്പെടുന്നു. എല്ലാവരും മേപ്പാടി ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും അവിടെ. രക്ഷാപ്രവർത്തകർ എത്തിയത് എപ്പോഴാണ്? അവിടെ നിന്നുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ 12 മണിയാകുമ്പോൾ റെസ്ക്യൂ ടീം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഓരോരുത്തരെയായി കൊണ്ടുവരികയായിരുന്നു? എല്ലാവരെയും, ഒരു ഓരോരുത്തരെയും എടുക്കാൻ പറ്റുന്നവരെയും, പരിക്ക് പറ്റിയവരൊക്കെ, അവര് സ്ട്രക്ചറും കസാരും എല്ലാവരും ഉപയോഗിച്ച് വളരെ ആക്റ്റീവായിട്ടാണ് അവരുടെ പ്രവർത്തനം നടന്നത്. വളരെ ഉഷാറായിട്ട് പ്രവർത്തനം നടത്തി എല്ലാവരും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി കൊണ്ട് പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് ഏകദേശം 7 പേരോളം പോയിട്ടുണ്ട്. യൂനുസിന്റെ കുടുംബത്തിൽപ്പെട്ടവരും ദുരന്തത്തിൽ അകപ്പെട്ടോ? 7 പേര് പോയിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന്. ആരാണ് യൂനുസിന്റെ ആരൊക്കെയാണ്? എന്റെ പെങ്ങള് പോയിട്ടുണ്ട്, മൂത്ത പെങ്ങള് പോയിട്ടുണ്ട്, പെങ്ങളെ മോന് പോയിട്ടുണ്ട്, മോന്റെ ഭാര്യ പോയിട്ടുണ്ട്, മോന്റെ കുട്ടി കൊച്ചു പോയിട്ടുണ്ട്, അളിയൻ പോയിട്ടുണ്ട്, എന്റെ അമ്മായിമ്മ പോയിട്ടുണ്ട്, എന്റെ വല്യമ്മ പോയിട്ടുണ്ട്. അവരൊക്കെ ഇതിനടുത്ത് തന്നെയുള്ള വീട്ടിലായിരുന്നു? അത് രണ്ടുപേരും ചുരമലയാണ്. അമ്മായിമ്മയും വല്യമ്മയും ചുരമലയുള്ളത് അവിടെ നിന്ന് പോയത്. മറ്റേത് അടുത്ത് തന്നെ എന്റെ ചെറിയ പെങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടി പോയതാണ് അവര്. അങ്ങോട്ട് കണ്ടുകിട്ടിയതാണോ ഇവരെയൊക്കെ? എങ്ങനെ, ഇവരെയൊക്കെ കണ്ടുകിട്ടിയോ? കണ്ടുപോയിട്ട് കിട്ടിയില്ല. ഇപ്പൊ കണ്ടെത്തിയ മൃതദേഹങ്ങളിലില്ല? മൃതദേഹങ്ങൾ കുറച്ച് കിട്ടിയിട്ടില്ല. അതില് എന്റെ കുടുംബത്തിൽപ്പെട്ടവരെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവരുടെ വീടുകളൊക്കെ പൂർണ്ണമായി ഒലിച്ചുപോയോ? എങ്ങനെ, ഈ ആളുകളുടെ, ഈ ബന്ധുക്കളുടെ, അടുത്ത ബന്ധുക്കളുടെ വീടുകളൊക്കെ ഒലിച്ചുപോയതാണോ? മനസ്സിലായില്ല. വീടുകൾ, അവരുടെ വീടുകളൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടോ? ഇവരൊക്കെ ഉണ്ടായിരുന്ന വീടുകൾ, വീടുകളെ, എല്ലാ വീടുകളും വളരെ ഭംഗിയായി എടുത്തുപോയ മാതിരി. അവര് ഒന്നുമില്ല, വീടിന്റെ ഒരു ഒരു ആവശ്യം പോലും ഇല്ല, കംപ്ലീറ്റ് തുടച്ചെടുത്തു പോയിട്ടുണ്ട്. യൂനുസും ഇവരെ തിരയുകയാണല്ലേ? എങ്ങനെ, ഈ ആളുകളെ, അതായത് അടുത്ത ബന്ധുക്കളെ, സഹോദരി അടക്കമുള്ളവരെ, ഭാര്യ മാതാവിനെ ഒക്കെ തിരയുകയാണ്? അതെ അതെ അതെ. ഈ സ്ഥലത്ത് തന്നെ ഇന്ന് രാത്രി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിലുണ്ടോ? അല്ല, മൃതദേഹങ്ങൾ ഏകദേശം ഞങ്ങൾ വരുന്ന സമയത്ത് ഏകദേശം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ മഴ മുകളിൽ പൊങ്ങുന്നതുകൊണ്ട് രാത്രി എടുക്കാൻ ചാൻസ് ഇല്ല. നാളെ ആയിരിക്കും ബാക്കി എടുക്കുക. യൂനുസ് താമസിക്കുന്നത് റിസോർട്ടിന്റെ അടുത്താണോ? അതെ അതെ അതെ, എന്റെ വീട് അവിടെ തന്നെയാണ്.
അവിടുന്ന് ഒരു 600 മീറ്ററാണ് എന്റെ വീട് താമസ സൗകര്യമുള്ളത്. അപ്പൊ തൊട്ടടുത്തുകൂടിയാണ് ഈ മണ്ണ് ഒലിച്ചു പോയത്? അതെ, എന്റെ വീടിന് തന്നെ എന്റെ വീടിന്റെ ഒരു ഭാഗത്ത് തോടും ഒരു ഫ്രണ്ട് വശത്തേക്ക് പുഴയാണ് വരുന്നത്. ആ തോടും പുഴയും ഒന്നായിട്ട് ഒരു ചാലായിട്ട് കംപ്ലീറ്റ്, ആ വീടുകൾ കംപ്ലീറ്റ്, എല്ലാ വീടുകളും ആ ഒരു ലൈനിലാണ് ഉള്ളത്. അത് കംപ്ലീറ്റ് വീടുകളും പോയി. ഇതെങ്ങനെയാണ് ഈ മല അവിടെ നിന്ന് പൊട്ടി വന്ന് ഒരു ചെറിയ ചാലായിരുന്നത് ഒരു വലിയ പുഴയായി മാറുകയായിരുന്നു? രണ്ടു വർഷം മുമ്പ് അവിടെ ചെറിയ പൊട്ടില് പൊട്ടിയിരുന്നു, രണ്ടു വർഷം മുമ്പ്. അതെ, ഇതേ സ്ഥലത്ത്. അതിന് മുകളിൽ വലിയ വലിയ രീതിയിൽ പൊട്ടിട്ട് ഒരു ചെറിയ ചാല് എന്നുള്ളത് വലിയൊരു പിന്നെ പുഴയായിട്ടാണ് പോയിട്ടാണ് ഉള്ളത്. അതായത് ഈ മുണ്ടക്കയിലെ ഈ മലയുടെ മുകളിൽ നേരത്തെ തന്നെ ഭൂമി വിണ്ടുകീറിയിരുന്നു, അതൊരു ചാലായി, അതുവഴി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഇത്തവണ അത് വളരെ വലുതായി കൂടുതൽ മണ്ണും വെള്ളവും ഒലിച്ചു വന്നു. എന്നിട്ട് അതൊരു പുഴ പോലെ ഈ വീടുകളൊക്കെ എടുത്ത് ഒഴുകി, അതിപ്പോൾ എന്നിട്ട് രണ്ടായി പിരിഞ്ഞ് ഒഴുകുന്നു അല്ലേ? അപ്പോൾ ഈ സ്ഥലത്ത് താമസിക്കരുതെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ ശ്രീ യൂനുസ്? ഇല്ല, ഉണ്ടായില്ല. അങ്ങനത്തെ അപകടം ഇതുവരെ അവിടെ ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്റെ വാപ്പ, ഞങ്ങളൊക്കെ ഒരു 60-70 കൊല്ലമായി എന്റെ വാപ്പൊക്കെ അവിടെ താമസം തുടങ്ങിയിട്ട്. ഇതില്ല, ചാലായിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? മുന്നറിയിപ്പ്, അങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മഴ സ്ട്രോങ്ങാണ്, മഴ വരുന്ന സമയത്ത് മാറി നിൽക്കണമെന്ന് അവര് പറഞ്ഞിരുന്നു. അപ്പോൾ ആളുകളൊക്കെ മാറി നിന്നിരുന്നോ? കുറെ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്, അപകട മേഖലയിൽ നിന്നൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് മല ഒന്നിച്ച് പൊട്ടി വന്നപ്പോ വളരെ പിന്നെ മരുഭൂമി പോലെ വലിയ വിശാലമായിട്ടാണ് പോയിട്ടുള്ളത്. അതായത് ഈ അപകടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ മാറി കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് വന്നു. പക്ഷേ അവിടെ ഈ മണ്ണൊലിച്ചു വന്ന അതെല്ലാം കൊണ്ടുപോയി. അപകടം ഉള്ള സ്ഥലത്ത് നിന്ന് മഴ കണ്ടപ്പോ തന്നെ ആൾക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് വെള്ളം മല പൊട്ടി വന്ന സമയത്ത് ഇതിനെ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങൾ വരെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. യൂനസ് ഇപ്പോൾ പുറത്തേക്ക് വന്നോ അതോ ഈ സ്ഥലത്ത് കുടിഞ്ഞു കിടക്കുകയാണോ? എങ്ങനെ? അല്ല, യൂനസ് റിസോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ഞാൻ റിസോർട്ടിലായിരുന്നു. അപ്പൊ യൂനസ് ഇപ്പൊ ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇപ്പുറം കടന്നു? അതെ അതെ അതെ. യൂനസിന്റെ ബാക്കി വീട്ടിലുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണല്ലോ ഇപ്പോൾ? ബാക്കിയെല്ലാം സുരക്ഷിതരാണ്. എന്റെ മേപ്പാളിയുടെ അമ്മന്റെ വീട്ടിലാണ് ഇപ്പുള്ളത്. ഈ ബന്ധുക്കളെ, കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമം രാവിലെ തുടങ്ങുമെന്നാണോ? രാവിലെ തുടങ്ങും ചെയ്യാൻ, ഇവിടെ ബോഡികൾ കിട്ടിയിട്ടുണ്ട്, അത് വെരിഫൈ ചെയ്യാൻ പോവാന്ന്, അതിലുണ്ടോന്ന് നോക്കണം. അപ്പോൾ ഈ മേപ്പാടി ആശുപത്രിയിലേക്ക് പോവുകയാണോ ഇപ്പൊ യൂനസ്? എത്തിയിട്ടുണ്ടോന്നുള്ള അറിയില്ല, അവിടെ പോയി നോക്കേണ്ടി വരും. നിലമ്പൂരും കുറെ മൃതദേഹങ്ങൾ ഉണ്ട്. പോയി നോക്കേണ്ടി വരും, അവിടെ ഉണ്ടോന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പോയി നോക്കണം. വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ വിവരങ്ങൾ അറിയിച്ചതിന് നന്ദിയെന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. ഈ ദുരന്ത മുഖത്തു നിന്നാണ് യൂനസ് സംസാരിച്ചത്. യൂനസിൻ്റെ റിസോർട്ടിലാണ് 100 ആളുകളിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അവരെ സുരക്ഷിതരായി എത്തിച്ചു. പക്ഷേ വലിയ നഷ്ടമാണ് വ്യക്തിപരമായി യൂനസിനുണ്ടായിരിക്കുന്നത്. സഹോദരി അടക്കം അടുത്ത ബന്ധുക്കൾ ഈ ദുരന്തത്തിൽ ഇല്ലാതായി. അവരുടെ മൃതദേഹങ്ങൾക്കായി അത് തിരിച്ചറിയാനായി കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്നുവെന്നാണ് യൂനസ് പറഞ്ഞത്. പുഞ്ചിരിവട്ടത്തെ റിസോർട്ടിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കുഞ്ഞുമോൻ പറയുന്നുണ്ട്. കുഞ്ഞുമോൻ, അവിടെ എത്ര ആളുകളുണ്ട്? ആറുപേരാണ് ഈ റിസോർട്ടിൽ. കുഞ്ഞുമോൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? താമരശ്ശേരിയിലാണ്. അത് ഈ റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആരൊക്കെയാണ്? ആറുപേരൊരു കൊച്ചുണ്ട്. ഈ ആളുകൾ അവിടെ താമസിക്കാൻ വന്നവരാണോ? ഞാൻ താമരശ്ശേരി. ഈ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ അവിടെ താമസിക്കാൻ വന്നവരാണോ രക്ഷ തേടി എത്തിയവരാണോ? എന്റെ അളിയനും അളിയന്റെ ഭാര്യയും അടുത്ത രണ്ട് അവിടെ താമസം. അവര് തന്നെ ഉരുള് പൊട്ടിയപ്പോ മുകളിലേക്ക് ഓടി കയറിയ, ഓടിപ്പോയതാ. ഓ, അവര് അവരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഈ റിസോർട്ടിലേക്ക് പോയതാണോ? അവിടെ താമസിക്കുന്നവരാണ്. അവര് ഉരുള് പൊട്ടുന്ന ഒറ്റ അവര് മുകളിലേക്ക് ഓടിയതാ. കുഞ്ഞുമോൻ താമരശ്ശേരിയിലാണുള്ളത്. ഇത് ബന്ധുക്കളാണ്?
കുഞ്ഞുമോൻ ഇപ്പോൾ താമരശ്ശേരിയിലാണുള്ളത്. ഇവർ ഇവിടെ ഉള്ളവർ ബന്ധുക്കളാണ്. കുഞ്ഞുമോൻ, ഈ ഇവരവിടെ കുടുങ്ങി കിടക്കുന്ന കാര്യം അറിയിച്ചോ? അധികൃതരെ അറിയിച്ചിട്ടുണ്ടോ? ഇവരവിടെ ഉണ്ടെന്നിപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുന്നവർക്ക് അറിയാമോ? അവർക്ക്, അവര് മറ്റേ റിസോർട്ടിൽ താമസിക്കുന്നവരെ രക്ഷപ്പെടുത്തിയെന്ന്. അതിനടുത്താണോ ഈ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ആളുകൾ ഉണ്ടായിരുന്ന റിസോർട്ടിനടുത്താണോ ഈ റിസോർട്ട്? അല്ല സാറേ, രണ്ട് റിസോർട്ട് ഉണ്ട്. ഒരു റിസോർട്ടിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്, മറ്റേ റിസോർട്ടിൽ ഇവരെത്തിയിട്ടില്ല. അപ്പൊ അവരവിടെ കാത്തിരിക്കുകയാണ്. അവര് കാത്തിരിക്ക. കുഞ്ഞുമോൻ, അവരവിടെ ഉണ്ട്, ആറുപേരുണ്ട്. ആ വിവരം അധികൃതരെ അറിയിക്കാം, രക്ഷാപ്രവർത്തകരെ അറിയിക്കാം. ഈ റിസോർട്ടിലും ആറുപേർ കുടുങ്ങിക്കിടക്കുന്നു. ഈ രാത്രിയിൽ തന്നെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീട് ഒലിച്ചുപോയപ്പോൾ രക്ഷ തേടി എത്തിയവരാണ്. അവിടെ ആറുപേരുണ്ടെന്നാണ് കുഞ്ഞുമോൻ പറയുന്നത്. കുഞ്ഞുമോൻ്റെ ബന്ധുക്കളാണ് അവിടെ ഉള്ളത്. കുടുംബത്തിലെ 10 പേരെ കാണാതായെന്ന് ജുമൈല പറയുന്നു. ജുമൈലയുടെ വാക്കുകളിലേക്ക്. കുടുംബത്തിലെ അമ്മായിന്റെ വീട്ടില് ഒരു 9 ആള് പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 6 ഒരു കുടുംബത്തിലെ 10, പിന്നെ 2 പേരുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളും പറയാ, ഞങ്ങൾക്ക് കറക്റ്റ് ഒരു കണക്കൊന്നും അറിയില്ല. എവിടെയുള്ളതെന്നൊന്നും ഒരു കൺഫേം അല്ല. പിന്നെ ബാപ്പന്റെ ഉമ്മന്റെ കുടുംബം മൊത്തം അവിടെ ഉള്ളതാണ്. അവര് മൊത്തം മൊത്തമുള്ളവര് ഇപ്പൊ ഓടി കിട്ടിക്കൊണ്ട് കുറച്ചുപേരുണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇപ്പൊ എത്ര പേരെ കിട്ടി? 4 ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. മുണ്ടക്കായി തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള മാർഗം തേടി രാവിലെ മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനെ വിളിച്ചിരുന്നു. മുരളീധരന്റെ വാക്ക്. അപ്പോ 2 എനിക്കൊരു കോള് വരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ചുരം അവരെ വിളിച്ച് ഓരോരുത്തർ വിളിച്ച് അന്വേഷിച്ചപ്പോ ഞാനും പറഞ്ഞിട്ടാണ് അവിടെ കുറെ പേര് അറിയുന്നത് ചുരം. അപ്പൊ അങ്ങനെ സമയത്ത് അവര് പെട്ടെന്ന് വിളിച്ച് അവര് പിന്നെ അങ്ങോട്ടൊക്കെ പോകണം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ്. കാരണം അവിടെ ഒരു ദിവസമായിട്ട് കറണ്ട് ഇല്ല. പിന്നെ കുറെ പേര് മൊബൈല് റീചാർജ് ചെയ്യാൻ പറ്റിയില്ല. ലൈറ്റും കാര്യങ്ങളിലാക്കിട്ട് കുറെ പേർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയില്ല. അപ്പൊ എന്റെ വീട് നിൽക്കുന്ന അതിന് കുറച്ചും പോകേണ്ട ഒരു കുന്ന്. അപ്പൊ ആ കുന്നിൻ്റെ ഒരു 4-5 വീടുകളുണ്ട്. അപ്പൊ ആ വീട്ടിലേക്ക് ഞാൻ അവരെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവര് പിന്നെ 1-2 പേര് അവരെ തൊട്ട താഴ്ന്ന 1-2 പേര് പിന്നെ ഈ മണ്ണ് വന്ന് അടിച്ച സമയത്ത് അവര് പെട്ടെന്ന് ഓടി, 2 ഓടിയിരുന്നു. അവര് ഒരു മോള് അത് കോഴിക്കോടാണ് പണിയുന്നത്. അപ്പൊ ഒരു ദിവസം മുമ്പ് അവര് വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഈ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഓടിയ സമയത്ത് മോളെ പിടിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പൊ അവിടുന്ന് മോള് മിസ്സായി. പിന്നെ ആ മോളുടെ അവരെ വിളിച്ച സമയത്ത് അവരവിടെ 1-2 പേരെ ഞങ്ങൾ മണ്ണെണ്ണ മരിച്ചെടുത്തിട്ട് കഴുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞു. അപ്പൊ കഴുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ശബ്ദമാണ് ഫോൺ കൊടുക്കുന്നത്. പിന്നെ ഒരു ഫോണ് കട്ടാണ്. അപ്പൊ തന്നെ പട്ടേത് വേറെ ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ 2 ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ടാണ്. അപ്പൊ ആദ്യം ഒരു ഉരുൾപൊട്ടി തന്നെ അതി ഭയാനകമായിട്ടുള്ള സംഭവമാണ്. 2 പറയുമ്പോൾ അതിലും ഗംഭീരമായിട്ടാണ് പറഞ്ഞത്. പലരും നമ്മൾ പല അവസ്ഥയിലാണ്. അപകടം പറ്റിയവരുണ്ട്, പിന്നെ മരണം സംഭവിച്ചവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ അവരുടെ മുമ്പിലാണ് നിൽക്കുന്ന ഒരു 100 പേരോളമുണ്ട്. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാറണമെന്നാണ് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവർ തന്നെ ഏഷ്യയിൽ വിളിച്ചത്. അതിനുശേഷം പിന്നെ അവരെ ഈ നൈവി കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ അവർ ബാക്കിയുള്ള പാർട്ടർമാരെയൊക്കെ പണിത്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിവരം എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വിളിച്ച ആളാണ് മുരളീധരൻ. അതിൻ്റെ വിവരങ്ങളാണ് മുരളീധരൻ പറഞ്ഞത്. ദുരന്തത്തിൽ നിന്ന് പലരും രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് വിങ്ങിപ്പൊട്ടാതെ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഉറ്റവർ എവിടെയാണെന്നറിയില്ല. അവർ കാണാതായ ബന്ധുക്കളെ തേടുകയാണ്. പലരും അതിൻ്റെ ആഘാതത്തിലുമാണ്. വരാൻ പറഞ്ഞു. അവിടെ ചെറുതായിട്ട് മിനിഞ്ഞാന്നൊരു ഉരുൾപൊട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചമ്മോട് നിൽക്കണ്ട അങ്ങോട്ട് എത്തിയിരിക്കുന്നു. അപ്പൊ അമ്മ നാളെ വരാമെന്ന്. അപ്പൊ ഞാൻ ഒറ്റ ഞാൻ വിളിച്ച് അമ്മ നിൽക്കണ്ട അങ്ങോട്ടേക്ക് വേരി പറഞ്ഞു. അപ്പൊ അമ്മാവിന്റെ വീട് അടുത്ത് തന്നെയാണ്. അപ്പൊ അമ്മ അവിടെ നിന്നു. അപ്പോഴും ഞാൻ വിളിച്ചമ്മോട് നിൽക്കണ്ട പറഞ്ഞു. അപ്പൊ അമ്മായി പറഞ്ഞു നാളെ വരാം, അമ്മ ഇന്നിവിടെ നിന്നോട്ടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രി തന്നെ അറിഞ്ഞ സംഭവം. പക്ഷെ അമ്മ പോയത് അമ്മ ഇങ്ങനെ പോയത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒരു ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു. കുറെ ആൾക്കാർ മാറ്റിയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മ അങ്ങനെ പെട്ടെന്നാ വിചാരിച്ചത്.
പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് അറിയുന്നത്. ഞാൻ അമ്മയൊക്കെ മിസ്സായി പോയി പോയി. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നമ്മൾ കർണാടകത്തിൽ ഷിരൂരിൽ കാണാതായ അർജുനനെ തിരയുന്ന തിരക്കിലായിരുന്നു. അർജുനു വേണ്ടി നമ്മൾ കേരളം ഒന്നാകെ നിൽക്കുകയായിരുന്നു. ആ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ആഘാതം അവസാനിക്കും മുമ്പ് ഒരു വലിയ ദുരന്തത്തിലേക്ക് കേരളം എത്തുന്നതാണ് ഇന്ന് കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ ദുരന്തം വയനാട്ടിൽ ചൂരൽ മലയിലുണ്ടായ വലിയ ദുരന്തം. ഒരു മല പൊട്ടുന്നു, അത് ഒലിച്ച് തൊട്ട് താഴെയുള്ള ഗ്രാമത്തെ വിഴുങ്ങുന്നു. ഒരു പ്രദേശമാകെ ഇല്ലാതാവുന്നു. അവിടെയുള്ള വീടുകൾ, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഒന്നാകെ ഇല്ലാതാകുന്നതാണ് നാം കണ്ടത്. 120 ലേറെ മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. മരണസംഖ്യ 200 ലേറെ ഉയർന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതുപോലെ ഒരു വലിയ ദുരന്തമുഖത്താണ് നാം നിൽക്കുന്നത്. രക്ഷപ്പെട്ടു, ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു. 100 കണക്കിന് ആളുകളെ പുറത്തേക്ക് എത്തിച്ചു. അതിൽ കുറേ ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, മറ്റാളുകൾ ക്യാമ്പുകളിലാണ്. 4000-ത്തോളം പേർ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രീവാലി എന്ന റിസോർട്ടിൽ അഭയം തേടിയ 100-ലേറെ ആളുകളെ NDRFഉം മറ്റ് രക്ഷാസേനയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പുറത്ത് എത്തിച്ചു. മറ്റൊരു റിസോർട്ടിൽ കുറേ ആളുകൾ കുടിഞ്ഞു കിടക്കുന്ന വാർത്തയാണ് കുറച്ചു മുമ്പ് അവരുടെ ഒരു ബന്ധു പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്താനുണ്ട്, കാണാതായ ആളുകളെ കണ്ടെത്താനുണ്ട്. ഏറ്റവും വലിയ ദുരന്തമുഖമായി ഇത് മാറുന്നു. കിലോമീറ്ററുകൾ അപ്പുറത്ത് പുഴയിലേക്ക് മൃതദേഹങ്ങൾ ഒലിച്ചു വന്നതും നാം കണ്ടതാണ്. മലപ്പുറത്തും കുറേ മൃതദേഹങ്ങൾ കിട്ടി. ചിന്നിച്ചെതറിയ ശവശരീരങ്ങൾ, മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ഒക്കെ കിട്ടി. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്ര ഒരു വലിയ ദുരന്തമുഖത്താണ് നാം നിൽക്കുന്നത്. അതിൻ്റെ വ്യാപ്തി നാളെ കുറച്ചുകൂടിയെങ്കിലും വ്യക്തമാകും. ഇപ്പോൾ നമുക്കറിയാവുന്നത് 120 ലേറെ മരണം, രക്ഷപ്പെട്ട 150-ത്തോളം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന 200 ആളുകൾ ഇവരുടെ കാര്യമാണ് നമുക്കറിയാവുന്ന. ഒരു ഗ്രാമമാകെ ഇല്ലാതായിരിക്കുന്നതാണ് ഈ ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, സ്കൂളുണ്ടായിരുന്നു, മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ഇതൊക്കെ ഇല്ലാതായത്. ഒരു മലയിലെ ഒരു ചാൽ, നേരത്തെ യൂനുസ് പറഞ്ഞതുപോലെ ഒരു ചാലായിരുന്നു അത്, ഈ മഴക്കാലത്ത് വലിയൊരു പുഴയായി, പിന്നീട് അത് ഒരു ദുരന്തമായി പൊട്ടിയൊഴുകി 2 പുഴ പോലെ 2 ചാലുകളായി അതിപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുഷ്കരമാണ് രാത്രിയിലെ രക്ഷാപ്രവർത്തനം എന്നറിയാം. അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം രാത്രിയിൽ തുടരുക അസാധ്യമാണെന്നാണ് മുഖ്യമന്ത്രിയും അറിയിച്ചത്. കാലാവസ്ഥയും പ്രതികൂലമാണ്, എങ്കിലും പരമാവധി നോക്കുന്നുണ്ട്, കൂടുതൽ സൈന്യം എത്തുന്നുണ്ട്.